തിരഞ്ഞെടുപ്പ് കാലം കലാകാരന്മാരുടെ ഒരു ഒരു കാലം കൂടിയാണ്. കാരണം കോഴിക്കോട് നിന്ന് മറ്റൊരു വാർത്ത കൂടി എത്തുകയാണ്. പരാഗ് എന്ന ചിത്രകാരൻ ഒരുക്കുന്ന പ്രചരണ ബോർഡുകൾ അത് ആകർഷകമാവുകയാണ്. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഒരുക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ പരാഗ്. LDO സ്ഥാനാർത്ഥികൾക്കായുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ നിറയുന്നത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ. എല്ലാവർക്കും വീടെന്നതും മികച്ച വിദ്യാഭ്യാസവും വെളിച്ചവുമെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ രീതികളിൽ. പാഴ്വസ്തുക്കളും ഉപയോഗശൂന്യമായവയും ഫ്ലെക്സ് ബോർഡുകളായി രൂപാന്തരപ്പെടുത്തുന്നു. എലികളോടിയ റേഷൻ കടയിൽ വസന്തമാകുന്നതുപോലെ LDO സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മനോഹരമായാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കർഷക സമരങ്ങളിലെ ഊർജം അതേപടി സംവദിക്കുന്നുണ്ട് പ്രയാഗിന്റെ ഫ്ലക്സുകളിലൂടെ. നമുക്ക് അന്നം തരുന്ന കർഷകർ തെരുവിൽ പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ വരുന്ന അത് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു വയലിന് തീപ്പിടിക്കുന്ന രീതിയിൽ പൊട്ടിയ കുറേ അവായ ചെരുപ്പുകൾ ഒരു സൂര്യനിലേക്ക് നടന്നു പോകുന്ന ആ ഒരു സാധനമാണ് ഞാൻ ബോർഡിൽ പകർത്തിയത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ സ്കൂളുകൾ, ഹൈടെക് സ്കൂളുകൾ, പഴയ സ്കൂളുകളെല്ലാം അപ്പോൾ സ്കൂളിൻ്റെ രീതിയിലേക്ക് പാഠപുസ്തകങ്ങൾ വെച്ചിട്ടും ആ രീതിയിൽ കുറേ ബോർഡുകൾ ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ വികസന നേട്ടം തന്നെയാണ് പ്രധാനമായിട്ട് ഉള്ള കാര്യങ്ങൾ. കാരണം ജനങ്ങളിലേക്ക് എങ്ങനെ ഈ നേട്ടങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഞാൻ ഈ ഒരു രീതിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. സാമൂഹിക പെൻഷൻ വിതരണം മുതൽ കോവിഡ് പോരാട്ടത്തിലെ കേരളത്തിന്റെ മികവും പ്രചാരണ ബോർഡുകളിൽ കാണാം. കുതിച്ചുപായുന്ന കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളും അവതരിപ്പിക്കുന്ന ഈ കാഴ്ച കേരളത്തിന്റെ വികസന മുഖത്തെ അതേപടി പകർത്തുന്നു. എലികളോട് നടന്നിരുന്ന റേഷൻ കടയിൽ നിന്നും പൂമ്പാറ്റകൾ പാറിപ്പറക്കുന്ന റേഷൻ കടയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം. LDO സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഭംഗിയായി ഈ ക്യാൻവാസിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.